ചെരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ ഇന്ന് സന്ദർശിക്കും. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പലതവണ ഗംഗാവാലി പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തിയിരുന്നു. വിശദാംശങ്ങളുമായി രാജേഷ് കോയിക്കലാണ് ഇരുന്നത്. രാജേഷ് കോയിക്കൽ, 96 ലക്ഷം മുതൽ 1 കോടി രൂപ മുടക്കി ദിവസങ്ങളെടുത്ത് ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൻ്റെ അപ്രായോഗികതയും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈശ്വർ മൽപേക്കെങ്കിലും ആ കുടുംബത്തെ സംസാരിച്ചത് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? പി ജി, അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 33 ദിവസമായിരിക്കുന്നു. അർജുൻ്റെ ഒരു അടയാളം പോലും തെരച്ചിലിൽ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് കുടുംബത്തെ പലവട്ടം സഹായിച്ച മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപേ ഇന്നിപ്പോൾ കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. പുലർച്ചെ തന്നെ ഈശ്വർ മൽപേ കർവാറിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബത്തെ ബോധിപ്പിക്കും. ഒപ്പം തന്നെ ഇനി എന്നീ തെരച്ചിൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഡ്രഡ്ജർ കൊണ്ടുവന്ന് അവിടെ തെരച്ചിൽ നടത്തുന്നതാണ് പ്രായോഗികമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരണം. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 1 കോടിയോളം രൂപ ഇതിന് ചെലവ് വരും എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇതാരു വഹിക്കും എന്നതിലുൾപ്പെടെ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈശ്വർ മൽപേ ഈ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ഏത് സർക്കാർ, അത് കേരള സർക്കാരാണോ കർണാടക സർക്കാരാണോ സഹായിക്കുക എന്ന് വ്യക്തമല്ല. ഇതിൻ്റെ എല്ലാം ഒരു അനിശ്ചിതത്വം നിലനിൽക്കെ ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഈശ്വർ മൽപേ ഇന്ന് കോഴിക്കോട് എത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവസാനമായി തെരച്ചിൽ നടന്നത്. അന്ന് ഈശ്വർ മൽപേയും സംഘവും നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ, അതായത് മരം കെട്ടിയ കയറുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ അർജുനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ആ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച ആ ഗംഗാവാലി പുഴയിൽ തെരച്ചിലിറങ്ങിയപ്പോൾ 0 വിസിബിലിറ്റിയാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ പൂർണ്ണമാക്കാൻ അവർക്ക് അന്നത്തെ ദിവസം കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ല. അവിടെ നേവി ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധ സംഘം എത്തിയിരുന്നെങ്കിലും തെരച്ചിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 22-ാം തീയതി, അതായത് വ്യാഴാഴ്ച തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതും ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ മാത്രം എന്ന കാര്യത്തിലും കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന് ഈ തെരച്ചിൽ എന്ന് ആരംഭിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈശ്വർ മൽപേ ആ കുടുംബത്തെ കാണാൻ പോകുന്നത്. എന്തായിരിക്കും മൽപേ അവരോട് പറയുക എന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം അദ്ദേഹം ഒരുപക്ഷെ കുടുംബത്തെ ആശ്വസിപ്പിക്കും, ഒപ്പം തന്നെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കുടുംബത്തെ ധരിപ്പിക്കാനാണ് സാധ്യത. രാജേഷ് കോയിക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.